ആദിവാസി ഗോത്ര സമൂഹമായ പണി വിഭാഗത്തിന്റെ പശ്ചാത്തലത്തിൽ കാടകത്തിന്റെ കഥയുമായി എത്തിയ കുറിഞ്ഞി സിനിമയിൽ മുഖ്യ കഥാപാത്രമായി എത്തുന്നത് പുൽപ്പള്ളി സ്വദേശി അനിഷിത വാസു. വേലിയമ്പം പെരുമുണ്ട കോളനിയിലെ വാസു ശൈല ദമ്പതികളുടെ മകളാണ്. കഴിഞ്ഞ ദിവസം സിനിമ പുറത്തിറങ്ങിയതോടെ നാടറിയുന്ന കലാകാരിയായി മാറുകയാണ് അനിഷിത. കാടിന്റെ നന്മയും നാടിന്റെ തിന്മയും തമ്മിലുള്ള കലഹത്തിന്റെ കഥയാണ് കുറിഞ്ഞി പറയുന്നത്. പുൽപ്പള്ളി സ്വരഭിക്കവലയിലെ നാട്ടറിവ് വാമൊഴി പാട്ടുകൂട്ടം എന്ന നാടൻ പാട്ട് സംഘത്തിലെ പാട്ടുകാരിയാണ് ഗോത്രവിഭാഗത്തിൽപ്പെട്ട അൻഷിത. അൻഷിത സ്വന്തമായി പാടിയ ഗാനവും കുറിഞ്ഞിയിലുണ്ട്. ഗോത്രവിഭാഗം നേരിടുന്ന ചൂഷണങ്ങളാണ് ചിത്രത്തിൻ്റെ പ്രമേയം. ചിത്രത്തിലെ മുഖ്യ കഥാപാത്രങ്ങളിൽ ഒരാളാണ് അൻഷിത. ും വിരിച്ചനല്ല കതിരൂന്നകൊക്കെയും വിതച്ചു. അപർമാൻ ചേട്ടനും പറഞ്ഞു, ജിതേശേട്ടൻ പറഞ്ഞു, എടാ മോളെ നീ ടെൻഷൻ ആവണ്ട, ഞങ്ങൾ എല്ലാവരും ഇല്ലേ, പുറകുണ്ട്, പിന്നെ നീ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ ചെയ്തു. ഡയറക്ടർ സാറാണെങ്കിലും ഓരോരോ കാര്യങ്ങളും ഇങ്ങനെ നന്നായി പറഞ്ഞു തരുമായിരുന്നു. എല്ലാവരും അതെ, ആർട്ടാണെങ്കിലും യൂണിറ്റിലാണെങ്കിലും എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. അതുകൊണ്ട് ചെയ്തു, നന്നായി ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ട്രൈബൽസ് തന്നെയല്ലേ കൂടുതലും ഇതിലെ അഭിനേതാക്കൾ? ട്രൈബൽസ്, ആ ട്രൈബൽസ് ആണ്, പക്ഷേ കുറച്ചുപേര് പുറത്തുനിന്നുണ്ട്. ചിത്രത്തിലെ ഏറെക്കുറെ കഥാപാത്രങ്ങൾ ഗോത്ര സമൂഹത്തിൽ നിന്നുള്ളവരാണെന്ന പ്രത്യേകതയും സിനിമയ്ക്കുണ്ട്. ഈ ചിത്രത്തിൽ നാട്ടറിവ് പാട്ടുകൂട്ടത്തിലെ അംഗങ്ങളായ ചന്ദ്രബാബു, ബിനു ജോൺ തുടങ്ങിയവരും അഭിനയിച്ചിട്ടുണ്ട്. ശ്രീ മൂകാംബിക കമ്മ്യൂണിക്കേഷൻസിന്റെ ബാനറിൽ ഗിരീഷ് കുന്നുമേൽ സംവിധാനം ചെയ്യുന്ന ചിത്രമാണിത്. ഗോത്രവിഭാഗത്തിൽ നിന്നുള്ള അൻഷിത അടക്കമുള്ളവർക്ക് പുൽപ്പള്ളിയിൽ സിറ്റി ക്ലബിന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. എന്നി ഉലഹന്നാൻ, ബെന്നി മാത്യു, സി ഡി ബാബു തുടങ്ങിയവർ സംസാരിച്ചു. സി ഡി ബാബു, മലനാട് ന്യൂസ്, പുൽപ്പള്ളി.